നമസ്കാരം. ഇന്ന് 2023 സെപ്റ്റംബർ 17 ഞായറാഴ്ച. ഇന്നത്തെ നമ്മുടെ പ്രമുഖ പത്രങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായ വാർത്തകൾ അടങ്ങിയിരിക്കുന്നത് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ മാത്രമാണ്. മലയാള മനോരമയിലെ വിദ്യാഭ്യാസം പേജിൽ 2-3 വാർത്തകൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. അപ്പോൾ ആ വാർത്തകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യത്തെ വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, CUET UG, JEE Main, NEET UG നടപടികൾ ഉടൻ എന്ന തലക്കെട്ടിലാണ് വാർത്ത നൽകിയിരിക്കുന്നത്. നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് പോവാം. ദേശീയ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷാ നടപടികൾ ദേശീയ പരീക്ഷാ ഏജൻസി NTA ഉടൻ ആരംഭിക്കും. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ ആദ്യ സെഷൻ ജനുവരി 3-ാമത്തെ ആഴ്ചയിലും 2-ാം സെഷൻ April 2-ാം ആഴ്ചയിലും നടക്കുമെന്നാണ് വിവരം. ആദ്യ സെഷൻ്റെ രജിസ്ട്രേഷൻ അടുത്ത ആഴ്ച ആരംഭിക്കും. മെഡിക്കൽ പ്രവേശന പരീക്ഷ NEET UG May 5-നാകും നടക്കുക. രജിസ്ട്രേഷൻ January അവസാനത്തോടെ ആരംഭിക്കുമെന്നുമാണ് വിവരം. ബിരുദ പ്രവേശന പരീക്ഷ CUET UG നേരത്തെ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ വർഷം May 21-നാണ് പരീക്ഷ ആരംഭിച്ചത്. ജൂൺ പകുതിയോടെ തീർക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും 2 തവണ നീട്ടിയതിനാൽ June 23-നാണ് പരീക്ഷ പൂർത്തിയായത്. July പകുതിയിലാണ് ഫലമെത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് പരീക്ഷ നേരത്തെ ആരംഭിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. May 1-ാം ആഴ്ച ആരംഭിച്ച് June പകുതിയോടെ ഫലം പ്രസിദ്ധീകരിക്കും എന്നുമാണ് മലയാള മനോരമയിലെ വിദ്യാഭ്യാസം പേജിലെ ഈ വാർത്തയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ 20-നകം ചേരണം. കേരളത്തിലെ മെഡിക്കൽ അനുബന്ധ ഫാർമസി കോഴ്സുകളിലേക്കുള്ള ആദ്യ റൗണ്ടിലും MBBS BDS കോഴ്സുകളിലേക്കുള്ള 3-ാം റൗണ്ടിലും അലോട്ട്മെൻറ്റ് ലഭിച്ചവർ 20-ന് വൈകിട്ട് 4-നകം കോളേജിൽ ചേരണം എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അതുപോലെ തന്നെ പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിർദ്ദേശിക്കുന്ന ഫീസും അടയ്ക്കണം എന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് 3-ാമത്തേതും അവസാനത്തേതുമായ വാർത്തയിലേക്ക് പോകാം. രേഖകൾ അപ്ലോഡ് ചെയ്യണമെന്നാണ് വാർത്തയുടെ തലക്കെട്ട്. DFARM, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ചവരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള വ്യക്തിഗത അക്കാദമിക് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട്. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റും ഈ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. അപേക്ഷകൾ ലോഗിൻ ചെയ്ത് പരിശോധിച്ച് രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ 19:00 വൈകിട്ട് 5:00 മുൻപ് അപ്ലോഡ് ചെയ്യണം എന്നുമാണ് ആ വാർത്തയിൽ പറയുന്നത്. മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.